അസ്സലാമലൈക്കും. ലിനോസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേട്ട് പോവാം. ഇതുണ്ടാക്കാനായി നമുക്ക് ആദ്യം അര കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് കുറച്ച് കരിഞ്ചീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതൊരു സ്വീറ്റ് റെസിപ്പി ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നന്നായി തിളപ്പിച്ച വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതാ ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കണം. ഇതിനെ നമുക്ക് 3 ബോൾസാക്കി മാറ്റിയെടുക്കാം. ഇനി ഓരോ ബോൾസും ചെറുതായൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഓരോന്നായി കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി വിതറി റോളർ വെച്ച് വളരെ തിങ്ങായി പരത്തി എടുക്കാം. ഇതിനെ കത്തി ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാട്ടോ. ഇതാ കണ്ടില്ലേ ഞങ്ങൾ മുഴുവനായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ അടുപ്പത്ത് വെക്കാം. ഓയിൽ ചൂടായോ എന്ന് നോക്കാം നമുക്ക്. ആ ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുറച്ചായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലാവണം കേട്ടോ. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഒരു ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഞങ്ങളിവിടെ മുഴുവനായും ഫ്രൈ ചെയ്തു കിട്ടോ. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഈ സിറപ്പ് കയ്യിലെട്ടുന്ന പരിവമായ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ സിറപ്പ് ഇതിന് മുകളിലൂടെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മധുരമുള്ള 6 നമ്പർ ഇവിടെ റെഡിയായി. പൊട്ടിച്ചു നോക്കുമ്പോൾ അറിയാം നല്ല ക്രിസ്പിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല സിമ്പിൾ റെസിപ്പി അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.